നമസ്കാരം, റിയൽ ന്യൂസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട്. 92 മുതൽ 101 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് കണ്ടെത്തൽ. കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിയും കൊയിലാണ്ടിയിലുമടക്കം അട്ടിമറി വിജയം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഇന്റലിജൻസ് വിഭാഗം ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. 92 മുതൽ 101 സീറ്റ് വരെ യു ഡി എഫിന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ നിശബ്ദ തരംഗമാണ് ഉണ്ടാകാൻ പോകുന്നത്. മലബാറിൽ 60-ൽ 35 സീറ്റ് വരെ നേടി കാര്യമായ മുന്നേറ്റം നടത്താൻ യു ഡി എഫിന് സാധിക്കും. കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി കൊയിലാണ്ടിയിലുമടക്കം വിവിധ മണ്ഡലങ്ങളിൽ യു ഡി എഫ് അട്ടിമറി വിജയ സാധ്യതയും പ്രവചിക്കപ്പെടുന്നു. ബാലുശ്ശേരി നിയോജകമണ്ഡലം ഒരു സി ക്ലാസ് മണ്ഡലം എന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ ആളുകൾ കണ്ടിരുന്നു വെച്ചത്. പക്ഷേ ഇപ്പോൾ ഇന്ന് സ്ഥിതി മാറിക്കൊണ്ട് എ ക്ലാസ് മണ്ഡലത്തിലേക്ക് യു ഡി എഫിൻ്റെ പ്രവർത്തകരും എല്ലാവരും ഇത് എത്തിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു വലിയ മാറ്റമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ജനം 45 വർഷം സഹിച്ചു കഴിഞ്ഞു. ഇനി അതിനൊരു മാറ്റമുണ്ടാകണം. ചുവപ്പണിഞ്ഞ ഈ മണ്ണ് ഇനി ത്രിവർണ പതാക പുതക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. ഞാൻ പറയുന്നത് എൽ ഡി എഫുകാരുണ്ടാക്കിയ കാശ് കൊടുത്തുണ്ടാക്കിയ സർവേ അല്ല ഇപ്പോൾ വരുന്ന ശരിക്കുള്ള സർവേ. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബാലുശ്ശേരി അതിലുൾപ്പെടും. ബാലുശ്ശേരി തീർച്ചയായിട്ടും ഞാൻ നിൽക്കണമുണ്ടല്ലോ അല്ലേ. ഇതിനിടെ സിസറോ RJDS സർവേയിലും യു ഡി എഫ് 78-80 സീറ്റുകൾ പ്രവചിക്കപ്പെടുന്നു. സർവേകളെല്ലാം മുന്നണികളെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലാണ് പുറത്തുവരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. റിയൽ ന്യൂസ്, കോഴിക്കോട്.